വാഴാനി ലൈബ്രറി കം കൾച്ചറൽ സെന്റർ നോക്കുകുത്തിയാകുന്നു. പത്തു വർഷമായി ഉദ്ഘാടന മഹാമഹത്തിന് കഴിയുന്ന ഈ കൾച്ചറൽ സെന്റർ എസി മൊയ്തീന്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാനിയിൽ സന്ദർശകർക്ക് ഒരു ദിനം താമസിക്കാൻ പോലും അടിസ്ഥാന സൗകര്യമുള്ള ഇടം തേടി അലയുമ്പോഴാണ് ഈ വിരോധാഭാസം അരങ്ങേറുന്നത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഹരിതാഭമായതും സന്ദർശകർക്ക് ഏറെ ആഹ്ലാദം പകരുന്ന വാഴാനിയിലാണ് ഇതുപോലൊരു ദുരവസ്ഥ നടമാടുന്നത്. കല്യാണം തുടങ്ങി മറ്റു കൾച്ചറൽ പ്രോഗ്രാമുകൾക്കൊക്കെ ദേശം വിട്ട് മറുദേശത്തേക്ക് പോകേണ്ട സ്ഥിതിവിശേഷമാണ്. പണി പൂർത്തിയാക്കിയ ഈ സംരംഭം നാശോന്മുഖമായിട്ടും ബന്ധപ്പെട്ടവർ നിസ്സംഗത പുലർത്തുകയാണെന്ന പരാതിയും ശക്തമാണ്. ഈ കൾച്ചറൽ സെന്ററിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് ഉദ്ഘാടന വേളയ്ക്കായി കേഴുന്നത്. ഇപ്പോഴും ഉദ്ഘാടനം കഴിച്ച് നാടിന് സമർപ്പിക്കാൻ മന്ത്രി എസി മൊയ്തീൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെങ്കിലും മൈനർ ഇറിഗേഷൻ വകുപ്പും ഡാം ഉൾപ്പെടുന്ന ഇറിഗേഷൻ വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പടല പിണക്കങ്ങളും ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ച് നാടിന്റെ വികസന മേന്മയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ലൈബ്രറി കം കൾച്ചറൽ സെന്റർ സ്വപ്നത്തിൽ ഒതുങ്ങുന്നു. തെക്കുങ്ങല ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കൾച്ചറൽ സെന്ററിന്റെ അധോഗതിയോർത്ത് ഭരണസമിതി നേതൃത്വവും നെടുവേർപ്പെടുന്നു. കൂടാതെ ഈ അടഞ്ഞുകിടക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള കൾച്ചറൽ സെന്ററിന്റെ ഉൾവശവും മറ്റും സൗകര്യങ്ങളും വാനരപ്പടയുടെ വിളയാട്ടത്തിൽ പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഇതിനപ്പുറം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയാണ് ഈ കൾച്ചറൽ സെന്റർ. അകത്തും പുറത്തുമായി അവശിഷ്ടങ്ങളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും സുലഭമാണ്. പരിസരമാകെ പൊട്ടിച്ചിതറിയ കുപ്പിച്ചില്ലുകൾ കൊണ്ട് ഇവിടം പരിശോധനയ്ക്കെത്തുന്നവർക്ക് പോലും ആലോചന ഉണ്ടാക്കുന്നു.